بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ثم اما بعد

ഇസ്ലാമിലെ ഒരു സാങ്കേതിക പദമാണ് ദീൻ എന്ന വാക്ക് നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ് ഇസ്ലാം ദീനിൻ്റെ ആളുകൾ എന്ന നിലക്ക് അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും വിശുദ്ധ കുർഹാനിലും തിരുസുന്നത്തിലും വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വാക്ക് കൂടിയാണ് ദീൻ എന്ന വാക്ക് മലയാളത്തിൽ മതം എന്നാണ് ഖുർആൻ പരിഭാഷകരും മറ്റു ഭാഷാ പണ്ഡിതന്മാരും അതിന് നൽകിയിട്ടുള്ള അർത്ഥം ഇസ്ലാമികമായി വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും ഉപയോഗിച്ചിട്ടുള്ള ദീൻ എന്നതിന് മതം എന്ന് പരിഭാഷപ്പെടുത്തുവാനേ സാങ്കേതികമായി നമ്മുടെ പരിമിതമായ ഭാഷയിൽ നമുക്ക് സാധിക്കുകയുള്ളൂ അതേസമയം ഒരു മുസ്ലിം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അവതരിപ്പിച്ചിരിക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശത്തിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന ദീൻ എന്നതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവത്താല വിശുദ്ധ ഖുറാനിൽ പറയുന്നു ഇന്ന എ ദീന എൻ അള്ളാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ അത് ഇസ്ലാം ഇസ്ലാമാകുന്നു ഇസ്ലാമ ദീനൻ ഫലഅ്യൻഹു ഇസ്ലാമല്ലാത്ത മറ്റൊരു ദീൻ ആരെങ്കിലും സ്വീകരിച്ചാൽ അവരിൽ നിന്ന് അത് അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല നമ്മുടെ നാട്ടിലെ മതവിശ്വാസികൾ പലപ്പോഴും പേരിൻ്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്നവരാണ് മുഹമ്മദ് ഇബ്രാഹിം ആയിഷ ഫാത്തിമ എന്നുള്ള പേരുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരെല്ലാം ഇസ്ലാം ദീനിൻ്റെ ആളുകളാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കും ജോസഫ് രാമൻ എന്നിങ്ങനെയുള്ള പേരുകൾ ഇതര മതസ്ഥരിയിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ അവിടെയാണ് ദീൻ എന്നതിനെ സംബന്ധിച്ച് ഞാനും നിങ്ങളും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് അഖിലസുനയുടെ പണ്ഡിതന്മാർ ദീൻ എന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിലൊന്നാമത്തേത് പ്രതിഫലം എന്ന അർത്ഥമാണ് വിശുദ്ധ ഖുർആാനിലെ പ്രഥമ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിൻ അള്ളാഹ് ഉസ്ബഹാൻ വാല പറഞ്ഞു മാലിക്കി യോമിദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണല്ലോ അതിൻ്റെ വിവർത്തനം ആ ആയത്തിലെ ദീൻ എന്നതിന് ജസായ് എന്നാണ് പണ്ഡിതന്മാർ അർത്ഥം നൽകിയത് ജസായു എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മാലിക്കി യോമിദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് പാരത്രിക ലോകത്ത് പ്രതിഫലം നൽകുവാനുള്ള അധികാരവും അതിൻ്റെ അവകാശവും ആ പ്രതിഫലം നൽകുന്നതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു സുബാനു മാത്രമാകുന്നു എന്ന വിവക്ഷ നൽകിക്കൊണ്ടുള്ള ജസാഹ് എന്ന അർത്ഥത്തിലുള്ള വാക്ക് ദീൻ എന്ന വാക്ക് ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഖുർആനിൽ മിക്ക സ്ഥലങ്ങളിലും ദീൻ എന്ന വാക്ക് ഉപയോഗിച്ചത് മറ്റൊരു അർത്ഥത്തിലാണ് അത് പണ്ഡിതന്മാർ അതിന് നൽകിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന ദീന ഇൻ ദാഹിൽ ഇസ്ലാം അള്ളാഹുവിനടിക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാകുന്നു ഇത്തരമൊരു ആയത്തിൻ്റെ വിവക്ഷ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ അല്ലാത്ത ഇതര മതസ്ഥരിൽപ്പെട്ട ആളുകൾ മുസ്ലിമീങ്ങളുടെ മതം മാത്രമാണ് ദൈവത്തെങ്കിൽ സ്വീകാര്യമാകുന്നത് എന്നുവെച്ചാൽ മുസ്ലിം നാമധാരികളായ ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളാണ് അവരുടെ ദീനെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന ഒരു അർത്ഥം സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരും വിശുദ്ധ ഖുർആൻ നൽകുന്നതാവട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന ദീൻ അത് ഇസ്ലാമാകുന്നു ഇസ്ലാം എന്നത് ആകാശലോകത്തപ്പുറത്ത് നിന്ന് അള്ളാഹു സുബാനു വാല ലോഹിൽ മെഹൂദിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അറിവിൽ നിന്നും മനുഷ്യരുടെ ഭൗതികവും പാരിത്രികവുമായ വിജയത്തിന് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വഹയ്യ അഥവാ ഖുർആാനും ഹദീസും ഒരു മലക്കിൻ്റെ സാന്നിധ്യത്തിലൂടെ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രവാചകനെ നൽകിയിട്ടുള്ള കൽപ്പന നിർദ്ദേശ ഉപദേശങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളാവട്ടെ കർമ്മകാര്യങ്ങളാവട്ടെ അതിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവും ഇല്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടല്ല അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നത് കാരണം അത് ദൈവീകമാണ് അത് ആകാശലോകത്ത് നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിജ്ഞാനമാണ് അപ്പോൾ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന ദീൻ അത് ഇസ്ലാമാകുന്നു ഇത്തരം ആയത്തുകളിലൊക്കെ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിവക്ഷ ദീൻ എന്നതിന് അമൽ എന്ന അർത്ഥമാണ് പ്രതിഫലം പ്രവർത്തനം എന്ന അർത്ഥമാണ് അമാനിമിയുടെ കുർഹാൻ പരിഭാഷ ഈ ആയത്തിൻ്റെ വിശദീകരണം പരിശോധിച്ച് നോക്കിയാൽ നടപടിക്രമം എന്നാണ് അദ്ദേഹം അതിന് നൽകിയിരിക്കുന്ന പരിഭാഷ ഈ രീതിയിൽ ദീനിനെ നമ്മൾ മനസ്സിലാക്കിയാൽ അഥവാ ഇന്ന ദീന ഇന്ദഅല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന ദീൻ അഥവാ പ്രവർത്തനം അൽ ഇസ്ലാം ഇസ്ലാമാകുന്നു അഥവാ ഇസ്ലാമിൽ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ ഒരാൾ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ ആ പ്രവർത്തനമാണ് അള്ളാഹു സ്വീകരിക്കുക ഒരു മനുഷ്യൻ്റെ കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ മൂന്ന് നിബന്ധനകൾ അഖിലസുനയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്നുള്ള അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥ കരസ്ഥമാക്കണമെന്നുള്ള ആഗ്രഹമായിരിക്കണം രണ്ടാമത്തേത് ആ ചെയ്യുന്ന പ്രവൃത്തി പ്രവാചകൻ സലല്ലാഹു അലൈസ്ലമയുടെ പാത പിൻപറ്റിക്കൊണ്ടായിരിക്കണം മൂന്നാമത്തേത് ഈ രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലഭിക്കണമെന്ന നിഷ്കളങ്കമായ അഥവാ ഇഹ്ലാസോടെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ ആളുകളുടെ ഇടയിൽ പേര് സമ്പാദിക്കാൻ വേണ്ടിയോ അല്ല ഇഹ്ലാസോട് കൂടി വമാ ഉമിറു ഇല്ലാലി അബ്ദുല്ലാഹ മുദീൻ അവിടെയും അള്ളാഹു സുബാൻ താലഅദ്ദീൻ എന്ന പദം കൊണ്ടുവന്നു അവരോട് നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാലി അബുദുല്ലാ അള്ളാഹ് ഇബാദത്ത് ചെയ്യാനല്ലാതെ എങ്ങനെയായിരിക്കണം മുഹ്ലിസ്വീന എഹ്ലാസോടുകൂടി ആ എഹ്ലാസോടുകൂടി ചെയ്യുമ്പോൾ അത് ലഹുദ്ദീൻ ദീൻ അവനാക്കിക്കൊണ്ടായിരിക്കണം അഥവാ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിഷ്കളങ്കമായിട്ടായിരിക്കണം അള്ളാഹുവിന് വിഭാദത്ത് നിർവഹിക്കേണ്ടത് മനുഷ്യ ശരീരം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ആ ശരീരത്തിലെ എട്ട് അവയവങ്ങളോടാണ് അള്ളാഹു താഴല അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യ ശരീരത്തിലെ എട്ട് അവയവങ്ങളോടാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അതിനർത്ഥം ആ ശരീരത്തിലെ എട്ട് അവയവങ്ങൾക്കാണ് സ്വാതന്ത്ര്യം അള്ളാഹു താല നൽകിയിരിക്കുന്നത് ആയിരക്കണക്കിന് പ്രവർത്തനം ശരീരത്തിൽ നടക്കുന്നു ആ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചല്ല ഉദാഹരണമായി നമ്മുടെ ഹൃദയം നമ്മുടെ ആമാശയം നമ്മുടെ കിഡ്നികളുടെ പ്രവർത്തനം ശരീരത്തിൽ നടക്കുന്ന ദഹനപ്രക്രിയ ശരീരത്തിലെ ഞരമ്പുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തകണങ്ങൾ ഇതെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഇവൻ്റെ നിയന്ത്രണത്തിലുമല്ല കണ്ണിൻ്റെ കാഴ്ച കാതിൻ്റെ കേൾവി കൈകൾ ചലിപ്പിക്കാനുള്ള ശേഷി കാലുകൾ കൊണ്ട് നടക്കാൻ സഞ്ചരിക്കാനുള്ള ശേഷി സംസാരിക്കാനുള്ള ശേഷി ഇതൊക്കെ അതുപോലെ തന്നെ ഇവൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല എന്നാൽ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന പരിമിതമായ ചില സ്വാതന്ത്ര്യങ്ങൾ അത് കൃത്യമായി എണ്ണി പറഞ്ഞാൽ എട്ടെണ്ണമാണ് ഒന്ന് കണ്ണുകൊണ്ട് കാണുക എന്നത് അവൻ്റെ നിയന്ത്രണമല്ല എന്നാൽ ആ കാഴ്ച ശക്തി അള്ളാഹുത്താലാവന് നൽകിയപ്പോൾ അതിനെ ഹറാമിലേക്കോ ഹലാലിലേക്കോ അവന് ഉപയോഗപ്പെടുത്താം അവൻ്റെ കേൾവിശക്തിയെയും അതുപോലെ തന്നെ ഹറ ഹലു കേൾക്കാം ഹറാമ് കേൾക്കാം സംസാരശേഷി നല്ലത് പറയാം ചീത്ത പറയാം കൈകൾ കൊണ്ട് നല്ലത് ചെയ്യാം ചീത്ത ചെയ്യാം കാലുകൾ കൊണ്ട് നല്ലത് ചെയ്യാം ചീത്ത ചെയ്യാം അവന്റെ ജനനേന്ദ്രിയം കൊണ്ട് നല്ലത് നല്ല രീതിയിൽ അതിനെ ഹലാലായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്താം ഹറാമിലൂടെയും അതിനുപയോഗപ്പെടുത്താം അവൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് അത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാവാം ഹറാമിലൂടെ സമ്പാദിച്ചതുമാവാം അവൻ്റെ ഹൃദയം കൊണ്ടുള്ള ചിന്ത ആ ചിന്ത നല്ലതിലേക്ക് അവനെ നയിക്കാം തീത്തയിലേക്കും അവനതിനെ നയിക്കാം ഈ എട്ട് അവയവങ്ങളിൽ പരിമിതമായ സ്വാതന്ത്ര്യമാണ് അള്ളാഹു സുബ്രഹാനോ താല നൽകിയിരിക്കുന്നത് ഈ അവയവങ്ങൾക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ള ചെയ്യണം എന്ന കൽപ്പന ചെയ്യരുത് എന്ന കൽപ്പന ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒറ്റ വാചകത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിലപ്പുറം മറ്റൊരു ഇസ്ലാം ഇല്ല നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഏതൊക്കെ കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പിച്ചതൊക്കെ ഈ പരിമിതമായി എട്ട് അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടായിരിക്കാം ഒന്നിനോടായിരിക്കാം ചെയ്യരുത് എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അതിൻ്റെ കേന്ദ്രം ഹൃദയമാണ് എന്ന് പ്രവാചകൻ പ്രഭാചകൻ അലൈഹി അലൈസ്ല പഠിപ്പിച്ചു അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുക്ക് നന്നായി അതേപോലെ തന്നെ അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു അല വഹിയൽ അൽബ് അറിയുക അതാകുന്നു ഹൃദയം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇസ്ലാമിനെയാണ് ഒരാൾ തൻ്റെ ദീനായി സ്വീകരിക്കേണ്ടത് അങ്ങനെ സ്വീകരിച്ചാൽ വളരെ എളുപ്പമായി മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനവത്ത ആലായുടെ നിർദ്ദേശങ്ങളാകുന്നു ഇസ്ലാം ഇസ്ലാമിലില്ലാത്ത ഒരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ അള്ളാഹു താല അതിനെ സ്വീകരിക്കുകയില്ല ഹറാമുകളെ സംബന്ധിച്ച് നാം ഇവിടെ വിശദീകരിക്കേണ്ടതില്ല പക്ഷെ മനുഷ്യന്മാർ പലപ്പോഴും അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്യുന്ന എന്ന് അവർ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രവാചകൻ്റെ ജന്മദിനാഘോഷം അതേപോലെ തന്നെ മരിച്ചു പോയവരോടുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടിയുള്ള നേർച്ച വഴിപാടുകൾ നമുക്ക് പിന്നെ നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന കവർ കെട്ടിപ്പോക്കുകയും ആ മഹാന്മാരുടെ മക്ബരയാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടോ ഉറപ്പിച്ചു കൊണ്ടോ അതിലേക്കുള്ള നേർച്ച വഴിപാടുകളും അവിടേക്കുള്ള സിയാർത്ത് ടൂറുകളും ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഇതൊക്കെ സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യരും ചെയ്യുന്നത് അവൻ്റെ വിശ്വാസം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്നുള്ള നീയത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് അള്ളാഹുസ്ബൻ അള്ളാഹു സുസ്ബൈൻ ൂതന്മാരെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഉണ്ടാക്കരുത് എന്നാവുന്നു അഥവാ അള്ളാഹുവിനടിക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നിഷ്കളങ്കമായി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അത് അള്ളാഹു കൽപ്പിച്ചതല്ല എങ്കിൽ അത് ഒലുവായി മാറും ആ ഒലിവ് നിങ്ങൾ ചെയ്താൽ ഇന്ന അഹ് അള്ളാഹു സുബാൻ പറഞ്ഞു ഗൈറൽ ഇസ്ലാമ ിൽ നിന്നും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത് ദീൻ എന്നതിനെ നമ്മൾ ഇസ്ലാമാക്കണം അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ടുള്ള പ്രവർത്തനത്തെ ഇസ്ലാമാക്കണം കാതുകൊണ്ടുള്ള പ്രവർത്തനത്തെ ഇസ്ലാമാക്കണം കൈകാലുകൾ കൊണ്ടുള്ള പ്രവർത്തനത്തെ ഇസ്ലാമാക്കണം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ എട്ട് അവയവങ്ങൾ കൊണ്ടുമുള്ള പ്രവർത്തനം അത് ഇസ്ലാമായിരിക്കണം പ്രവാചകൻ അലൈഹി അടുക്കൽ മക്കയിലെ മുഷിരിക്കുകൾ വന്നുകൊണ്ട് ഒരു പ്രവാചകന്റെ പ്രബോധനത്തിൽ ഒരു ചെറിയ മയം വരുത്തി ഒരു ഐക്യത്തിൻ്റെ ഒരു പാത ഒരു നിർദ്ദേശം മക്കയിലെ മുഷിരിക്കുകൾ പ്രവാചകന്റെ മുമ്പിൽ വെച്ചു അതിങ്ങനെയായിരുന്നു മുഹമ്മദേ നിന്റെ ഇല െ ഞങ്ങൾ ആരാധിച്ചുകൊള്ളാം ഞങ്ങളുടെ ഇരാഖിനെ ഞങ്ങളുടെ ആരാധ്യന്മാരായ വിഗ്രഹങ്ങളെ നീ ആരാധിക്കേണ്ട പക്ഷേ അവയോടുള്ള ബഹുമാന സൂചകമായി കബാലയത്തിൽ വരുമ്പോൾ നീ ഒന്ന് കൈ ഉയർത്തിക്കൊണ്ട് അവയെ ഒന്ന് ആദരിക്കണം നിന്റെ ദീൻ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം നിന്റെ ഇരാഖിനെ ഞങ്ങൾ ആരാധിച്ചുകൊള്ളാം മക്കയിലെ മുഷരിക്കുകൾ വെച്ചിരിക്കുന്ന ഒരു ഐക്യത്തിൻ്റെ ഫോർമുലയ്ക്ക് അള്ളാഹു സുബഹാനോ താലയാണ് മറുപടി നൽകിയത് ആ മറുപടിയായിരുന്നു യഥാർത്ഥത്തിൽ സൂറത്തുൽ കാഫിറൂൻ എന്ന് നമുക്കൊക്കെ പരിചിതമായിട്ട് ആ സൂറത്ത് ആ സൂറത്ത് അവ അള്ളാഹുത്താല അവതരിപ്പി അവസാനിപ്പിക്കുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എൻ്റെ ദീൻ അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ എനിക്ക് എൻ്റെ അമൽ എൻ്റെ അമൽ ഏതാണ് അത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇസ്ലാമാകുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഇസ്ലാമായിരിക്കണം എങ്കിലേ അള്ളാഹുദ് സ്വീകരിക്കുകയുള്ളൂ അറബികൾക്കിടയിൽ പരിചിതമായ പ്രസിദ്ധമായൊരു പഴമൊഴിയുണ്ട് കമാത്തു ദീനു തുദാൻ ദീൻ അനുസരിച്ചാകുന്നു ദീൻ അഥവാ ഒരാളുടെ കർമ്മം അതനുസരിച്ചായിരിക്കും അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒന്നാമത്തെ ദീൻ എന്നതിൻ്റെ കർമ്മം എന്നും രണ്ടാമത്തെ ദീൻ എന്നതിൻ്റെ പിന്നെ പ്രതിഫലം എന്നാകുന്നു ഈ അറബികൾക്കിടയിലുള്ള ഈ ഒരു പിന്നെ പഴമൊഴിയിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ദീനിനെ നാം ഇസ്ലാമാക്കുക അങ്ങനെ ഇസ്ലാമാക്കിയാൽ പല ലോകത്ത് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടുവാന് സാധിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ